നിങ്ങളുടെ സൗഹൃദ വലയത്തിൽപ്പെട്ട ഒരാൾക്ക് ഒരു പിറന്നാൾ സർപ്രൈസ് പ്ലാൻ ചെയ്യണമെന്നിരിക്കട്ടെ. ഇക്കാര്യം അയാൾ അറിയാനും പാടില്ല. അയാൾ എന്നാൽ നിങ്ങളോടൊപ്പം തന്നെയുണ്ട് താനും. ഇത്തരം ഒരു ഘട്ടത്തിൽ നിങ്ങൾ സന്ദേശങ്ങൾ കൈമാറാൻ കോഡുകൾ ഉപയോഗിക്കും. ഇത്തരത്തിലുള്ള കോഡുകൾ ഉപയോഗിച്ച് ഒരു ഭാഷ തന്നെ ഉണ്ടാക്കിയാലോ? പ്രാചീന കേരളത്തിൽ ഇത്തരത്തിലൊരു സംഭവം നിലനിന്നിരുന്നതായി രേഖകൾ സൂചിപ്പിക്കുന്നുണ്ട്. മൂലഭദ്രം എന്ന ഈ ഭാഷയെക്കുറിച്ചറിയാൻ ഈ കുറിപ്പൊന്ന് വായിച്ചു നോക്കൂ. മോഴ്സ് കോഡ്, സെമാഫോറുകൾ എന്നിവയെക്കുറിച്ചും നിങ്ങൾ കേട്ടിരിക്കും. അക്ഷരങ്ങളെ ഡോട്ടും ഡാഷും ഉപയോഗിച്ച് രേഖപ്പെടുത്തി വിവരങ്ങൾ കൈമാറാൻ ഉപയോഗിച്ചിരുന്ന ഒരു എളുപ്പരീതിയാണ് മോഴ്സ് കോഡ്. നിങ്ങളുടെ പേരിലെ അക്ഷരങ്ങളെ വേറൊരു ക്രമത്തിൽ എഴുതുന്നതോ അക്ഷരങ്ങളെ അക്കങ്ങൾ കൊണ്ട് മാറ്റി എഴുതുന്നതോ ഇത്തരത്തിലുള്ള കോഡ് ഭാഷകൾക്ക് ഉദാഹരണമാണ്. സുരക്ഷിതമായി വിവരം കൈമാറാനുള്ള ഒരു മാർഗമാണ് വിവരങ്ങൾ എൻകോഡ് ചെയ്യുക എന്നത്. ക്യാറ്റ് എന്നതിന് പകരം DBU എന്നെഴുതുന്നത് ഇങ്ങനെ വളരെ ലളിതമായ ഒരു എൻകോഡിംഗ് രീതിയാണ്. നിങ്ങൾ ഒരു വെബ്സൈറ്റിൽ പാസ്വേഡ് രേഖപ്പെടുത്തുമ്പോൾ അത് സെർവറിൽ സൂക്ഷിക്കപ്പെടുന്നത് ഇത്തരത്തിൽ മാറ്റിയെടുത്താണ്. അക്ഷരങ്ങൾ കൊണ്ട് മാറ്റിമറച്ച അല്ലെങ്കിൽ അക്ഷരങ്ങളെ അക്കങ്ങൾ കൊണ്ട് ഉപയോഗിച്ച ഇത്തരത്തിലുള്ള കോഡ് ഭാഷകൾ ദുരുപയോഗം ചെയ്യപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം അത് ഡീകോഡ് ചെയ്യാനുള്ള പ്രയാസം കൊണ്ടാണത്. ഇത്തരം കോഡിംഗ് ഭാഷ നമുക്കും നിർമ്മിച്ചെടുക്കാവുന്നതേയുള്ളൂ. നിങ്ങളുടെ കോഡ് ഭാഷയുടെ ശക്തി അത് കോഡ് ചെയ്ത രീതി അറിയാത്ത ഒരാൾക്ക് ഡീകോഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്നതിനെ ആശ്രയിച്ചിരിക്കും. ഓരോ അക്ഷരത്തിനും ഒരു രണ്ടക്ക സംഖ്യ എന്ന രീതിയിലുള്ള പോളിബിയസ് ചെക്കർ ബോർഡ് എന്ന രീതി ഗ്രീക്ക് ഗണിതജ്ഞനായ പോളിബിയസിന്റെ സംഭാവനയാണ്. 26 അക്ഷരങ്ങളുള്ള ഇംഗ്ലീഷ് ഭാഷയിൽ ഇങ്ങനെ ഒരു ബോർഡ് ഉണ്ടാക്കാം. ഇതിൻ പ്രകാരം എയ്ക്ക് 1-1, ബിക്ക് 1-2, സിക്ക് 1-3 എന്നിങ്ങനെയാണ് കോഡ് വരുന്നത്. ഇത്തരത്തിൽ നിരവധി എൻകോഡിംഗ് രീതികൾ പ്രചാരത്തിലുണ്ട്. പോളിബിയസ് സൈപ്പറിൽ നിങ്ങൾക്ക് പരിചയമുള്ള വാക്കുകൾ ഒന്ന് കോഡ് ചെയ്തു നോക്കൂ. സുഹൃത്തുക്കളുമായി സന്ദേശങ്ങൾ കൈമാറാൻ ഇത്തരത്തിലൊരു ഭാഷ നിർമ്മിച്ചെടുക്കുന്നത് വളരെ രസകരമായിരിക്കും അല്ലേ? അക്ഷരങ്ങൾ മാറ്റിമറിക്കാൻ എന്ത് രീതിയും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. കോഡ് ഭാഷ എങ്ങനെ നിർമ്മിച്ചു എന്നറിയാത്ത ഒരാൾക്ക് ഈ സന്ദേശങ്ങൾ തിരിച്ചറിയാൻ പറ്റരുത് എന്ന് മാത്രം. ഇത്തരത്തിലൊരു സന്ദേശം നിങ്ങൾക്ക് ലഭിച്ചു എന്നിരിക്കട്ടെ. ആ സന്ദേശത്തിന്റെ പാറ്റേണുകൾ മനസ്സിലാക്കി അത് തിരിച്ചറിയാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ഭാഷയിലുള്ള അറിവിന് പുറമെ മറ്റ് വിഷയങ്ങളിലുള്ള അറിവ് നിങ്ങളെ സന്ദേശങ്ങളെ ഡീകോഡ് ചെയ്യാൻ സഹായിക്കും. ഇംഗ്ലീഷിലോ മലയാളത്തിലോ ഉള്ള സന്ദേശങ്ങൾ രഹസ്യ ഭാഷയിലേക്ക് മാറ്റാനുള്ള ഒരു പദ്ധതി തയ്യാറാക്കാം. എല്ലാ അക്ഷരങ്ങളും ചിഹ്നങ്ങളും മറ്റ് അക്ഷരങ്ങൾ കൊണ്ടോ ചിഹ്നങ്ങൾ കൊണ്ടോ അക്കങ്ങൾ കൊണ്ടോ മാറ്റി എഴുതാവുന്ന രീതിയിലുള്ള ഒരു പദ്ധതിയാണ് നമ്മൾ വികസിപ്പിക്കേണ്ടത്. സാധാരണയായി കൈമാറുന്ന ചില സന്ദേശങ്ങൾ നിങ്ങൾ രഹസ്യ ഭാഷയിലേക്ക് എഴുതി നോക്കുക. എന്നിട്ട് വീട്ടുകാർക്കും കൂട്ടുകാർക്കും ഈ ഭാഷ തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് ശ്രമിച്ചു നോക്കൂ. അവർക്കത് എളുപ്പത്തിൽ സാധിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ കോഡ് ഭാഷ കുറച്ചുകൂടി സങ്കീർണമാക്കണം എന്നർത്ഥം. ഇതെങ്ങനെ സാധിക്കും എന്ന് പരിശോധിക്കുക, പ്രവർത്തനം ആവർത്തിക്കുക. ഇതേ പ്രവർത്തനം ചെയ്യുന്ന നിങ്ങളുടെ കൂട്ടുകാരിൽ നിന്നും അവരുടെ സന്ദേശങ്ങൾ നിങ്ങൾക്ക് ഡീകോഡ് ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്ന് ശ്രമിക്കുന്നതും വളരെ നന്നായിരിക്കും.